ഹായ് എല്ലാവർക്കും, നാടൻ രുചിയുടെ മറ്റൊരു കുക്കിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളുണ്ടാക്കാൻ പോകുന്ന ഒരു കടലക്കറിയാണ്. ഈ കടലക്കറി നമുക്ക് ചോറിൻ്റെ കൂടെ, ചപ്പാത്തിയുടെ കൂടെ, പിന്നെ റൈസിൻ്റെ കൂടെ, ബിരിയാണി റൈസൊക്കെ ഉണ്ടാക്കും അതിൻ്റെ കൂടെ, അല്ലെങ്കിൽ പുലാവ്, അങ്ങനെ എല്ലാത്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു കറിയാണ്. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ ആദ്യം തന്നെ അതിന് നമുക്ക് ഈ കടല വേവിച്ചെടുക്കണം. അപ്പോൾ കടല ഇവിടെ വേവിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് കുറച്ച് കടലെടുത്ത് നമ്മൾ അരച്ചെടുക്കണം. ഇത് നമുക്ക് കറിക്ക് തിക്നെസ് കിട്ടാൻ വേണ്ടി വേണം, നിർബന്ധമില്ല, വേണമെങ്കിൽ ചേർത്താൽ മതി. അപ്പോൾ കറിക്ക് ഇത്തിരി കൂടി ഒരു കൊഴുപ്പ് കിട്ടും. പിന്നെ ഇത് സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം കൂടി അരച്ചു വച്ചിരിക്കുന്നതാണ്. പിന്നെ ഇത് തക്കാളി അരച്ചെടുത്തിരിക്കുന്നതാണ്. പിന്നെ അതിന് അല്പം ക്രീം വേണം. ഇത് ഞാൻ പാല് തിളപ്പിച്ച് ഫ്രിഡ്ജിൽ വെച്ചപ്പോൾ അതിന് മുകളിൽ നല്ല കട്ടി പോലെ ക്രീം പോലെ വരുമല്ലോ, അതെടുത്ത് വെച്ചിരിക്കുന്നതാണ്. അല്പം തൈരും, പിന്നെ ഇഞ്ചിയും പച്ചമുളകും എടുത്തിട്ടുണ്ട്. നമ്മൾ ഇത്തിരി ഇഞ്ചിയും പച്ചമുളകും ഇതിൽ അരച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് അല്പം ഇഞ്ചി നീളത്തിൽ ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. മല്ലിയില, പിന്നെ പൊടിക്കാത്ത മസാല, പൊടിച്ച മസാല നമ്മൾ ചേർക്കുന്നുണ്ട്. ഇതുപോലെ പൊടിക്കാത്ത മസാലയും എടുത്ത് അതും കുറച്ച് ചേർക്കണം. അപ്പോൾ അത് തന്നെ നമ്മൾ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ഓയിലൊഴിക്കാം. ഞാനിവിടെ ഇത് കടുകെണ്ണയാണ് എടുത്തിരിക്കുന്നത്. ഏത് ഓയിലായാലും എടുത്താൽ മതി. പിന്നെ അത് കഴിഞ്ഞ് കഴിയുമ്പോൾ ജീരകം, ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇല്ല, ഇഷ്ടമില്ലാത്ത ഒരു ജീരകം ഇടണ്ട. പിന്നെ നമ്മൾ അരച്ചു വച്ചിരിക്കുന്ന പേസ്റ്റ്, സവാളയും ഇഞ്ചിയും പച്ചമുളകും കൂടി അരച്ചു വച്ചിരിക്കില്ല, അത് ഇടാം. നമുക്കിത് വഴട്ടി കൊടുക്കുക. അല്ലെങ്കിൽ അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ നമ്മൾ ആ പൊടിക്കാത്ത മസാല ചേർത്ത് കൊടുക്കാം. ഒന്ന് വഴട്ടി കൊടുക്കണം. അതിലേക്ക് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞപ്പൊടി, കുറച്ച് കാശ്മീരി ചില്ലിപ്പൊടി ഒന്ന് ചേർത്ത് വഴട്ട. അതിലേക്ക് അല്പം നെയ്യ് ചേർത്ത് കൊടുക്കുക. പിന്നെ അല്പം കുരുമുളക് പൊടി, പിന്നെ അല്പം മസാല, ഗരം മസാല വഴട്ടി കൊടുക്കാം നന്നായിട്ട്. നമ്മൾ പച്ചമുളകും ഇഞ്ചിയും ചേർക്കണം, അതും ഇട്ട് വഴട്ട. പിന്നെ തക്കാളിയുടെ, തക്കാളി നമ്മൾ അരച്ചു വച്ചിരിക്കുന്ന അത് ചേർത്ത് വഴറ്റണം.
പിന്നെ അല്പം കായപ്പൊടി ചേർത്ത് കൊടുക്കണം. പിന്നെ മാങ്ങ പൊടിച്ചത്, മാങ്ങ ഉണങ്ങിയ മാങ്ങപ്പൊടി പൊടിച്ചത് അത് അല്പം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് വഴട്ടാം. അതിലേക്ക് നമ്മൾ കടല വേവിച്ച് വെച്ചിരിക്കുന്നത് ഇടാം. ഇട്ട് നന്നായിട്ട് ഇളക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇന്ന് കുറച്ച് നേരം നമുക്ക് മൂടി വയ്ക്കാം. അല്പം പഞ്ചസാര ഇട്ട് കൊടുക്കണം. പിന്നെ നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന കടലയുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക. കറിക്ക് ഇച്ചിരി കൂടി കൊഴുപ്പ് കിട്ടാനാ വേണം എന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി കേട്ടോ, അല്ലെങ്കിൽ അതുപോലെ തന്നെ മതി. ഇതിങ്ങനെ ചേർക്കുമ്പോൾ ഇച്ചിരി കൂടി കറിക്ക് നല്ല കൊഴുപ്പ് കിട്ടും. വെച്ച് കുറച്ച് നേരം മുടി വയ്ക്കാം നമുക്ക്. അതിലേക്ക് ക്രീം, അതിലേക്ക് നമുക്ക് തൈര് ഒഴിച്ചു കൊടുക്കാം. തൈര് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിലേക്ക് നമ്മൾ ക്രീം ഒഴിച്ചു കൊടുക്കാം. ക്രീം ഒഴിച്ച് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ കറി ഏകദേശം റെഡിയായി. അതിലേക്ക് കുറച്ച് നമുക്ക് കുറച്ച് മേത്തി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കറി നമ്മുടെ ഇവിടെ റെഡി ആയുണ്ട്. കണ്ടില്ലേ, വളരെ എളുപ്പമാണ് കറി, നല്ല ടേസ്റ്റാണ്. പിന്നെ വേണമെങ്കിൽ കുറച്ച് ബട്ടറോ നെയ്യും കൂടിയും, ബട്ടർ ഉണ്ടെങ്കിൽ ബട്ടർ ഇട്ട് കൊടുക്കുക, ഇല്ലെന്നുണ്ടെങ്കിൽ അല്പം നെയ്. അപ്പോൾ നമ്മുടെ കറി റെഡിയായി, വളരെ ടേസ്റ്റിയാണ്. നമുക്ക് ഇത് എല്ലാം ഇതിൻ്റെ കൂടെ നമുക്ക് റൊട്ടി, ചപ്പാത്തി, പൊറോട്ട, റൈസ്, നമ്മുടെ ബിരിയാണി റൈസോ അല്ലെങ്കിൽ നമ്മുടെ ചോറ് എല്ലാത്തിൻ്റെയും കൂടെ നമുക്കിത് കഴിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.